സാർ, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് 8 വർഷം കൊണ്ട് അത് 62 ലക്ഷമായിട്ട് ഉയർന്നു സാർ നമ്പറ്. 2015-16 ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടത് 272 കോടി രൂപയായിരുന്നു സാർ. നിലവിൽ ഏകദേശം 900 കോടി രൂപയാണ് ഒരു മാസം പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത് സാർ. 5 വർഷക്കാലം UDF സർക്കാർ നൽകിയ ആകെ പെൻഷൻ തുക 5 വർഷം കൊണ്ട്, അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളും കൂടി ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു, 5 വർഷക്കാലം കൊണ്ട് 9311 കോടി രൂപയാണ് സാർ ആ സർക്കാർ പെൻഷൻ കൊടുത്തത്. പക്ഷെ ഒന്നാം പിണറായി സർക്കാർ 5 വർഷം കൊണ്ട് കൊടുത്തത് 35154 കോടി രൂപയാണ് സാർ. സാർ, ഈ സർക്കാർ ഇതുവരെ 3 വർഷത്തിൽ 2024 മെയ് വരെ 27,278 കോടി രൂപ പെൻഷൻ വിതരണം ചെയ്ത് കഴിഞ്ഞു സാർ. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ 5 വർഷം കൊണ്ട് 35,000 കൊടുത്തത് 3 വർഷം കൊണ്ട് 27,000 കോടി കൊടുത്തു കഴിഞ്ഞു സാർ. ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നില തന്നെ പോവുകയാണെങ്കിൽ 50,000 കോടി രൂപയെങ്കിലും പാവപ്പെട്ട പെൻഷൻകാർക്ക് ലഭിക്കും എന്നുള്ളതാണ് 5 വർഷം കൊണ്ട്. അതാണ് സാർ കണക്ക്. അത്രയും കൊടുക്കുന്ന ഒരു സർക്കാരാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ, 18 മാസക്കാലത്തെ കുടിശ്ശിക തീർത്തതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു. ആ പ്രസ്താവന ഞങ്ങൾ നേരത്തെ പറയുമ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് അത് തർക്കമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ കണക്കുകളുള്ളതാണ് സാർ. സാർ, ഈ സമീപനമെല്ലാം നമ്മൾ എടുക്കുമ്പോൾ എന്താണ് UDF പ്രതിപക്ഷം എടുത്ത സമീപനം എന്നുള്ളത് പറയേണ്ടതാണ് സാർ. തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്നുകൂടെ ഓർപ്പിക്കുക. ഒരുമിച്ച് കേന്ദ്ര നിലപാടിനെതിരെ സമരം ചെയ്താൽ അത് നിങ്ങൾക്ക് ലോക്സഭ തങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമുണ്ടാക്കുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രസ്ഥാനം നടത്തിയത്. എങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരുമിച്ച് സമരം ചെയ്തതെന്ന് അദ്ദേഹം സഭയെ പറഞ്ഞതാണ് സാർ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ കിട്ടി, ഇനിയെങ്കിലും ഒന്നിച്ച് കേരളത്തിന് വേണ്ടി സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്, അദ്ദേഹം ഓർക്കുന്നുണ്ടാവും ഞാൻ കരുതുന്നു. സാർ, അദ്ദേഹം പറഞ്ഞ നിലപാട് കറക്റ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP പറഞ്ഞ അതേ നിലപാടിനൊപ്പം ചേർന്നുകൊണ്ട് പറയുകയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ UDFകാർ ചെയ്തത്. ഡൽഹിയിൽ നടന്ന സമരം ഉൾപ്പെടെയല്ലേ എത്രയും കാര്യങ്ങളിൽ സാർ. അപ്പോൾ ഇക്കാര്യത്തിനകത്ത് ഇനിയെങ്കിലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തണം. അതുകൊണ്ട് സാർ, ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. 5 മാസത്തെ ഞാനിവിടെ പറഞ്ഞു 5 മാസത്തെ കുടിശ്ശികയുണ്ട്. പക്ഷേ ആ കുടിശ്ശികയും ഘട്ടമായിട്ട് തീർക്കും. മാസം തോറും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പരിപാടി നടക്കുകയാണ്. ഈ മാസത്തെ പെൻഷൻ ഈ അടുത്ത ആഴ്ച വിതരണം ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ സാർ, ഇതൊരു അടിയന്തര ആവശ്യം എന്ന നിലയിൽ, അടിയന്തര പ്രമേയം എന്ന നിലയിലേക്ക് സഭ നിർത്തിവെച്ച് ചേർച്ചേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ് അഭിപ്രായം. ശ്രീ PC വിശ്വനാഥ്, പ്ലീസ് അവരോടൊന്ന്.